നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പല വഴിക്കുള്ള ചർച്ചകളാണ് ഓരോ പാർട്ടികളിലും നടക്കുന്നത്. എന്നാൽ CPM ഇപ്പോൾ കൂട്ടയടിയും പൊട്ടിത്തെറിയുമാണ് നടക്കുന്നത്. പ്രധാനമായും പാലക്കാട് വിഷയത്തിലാണ് ഒരു പൊട്ടിത്തെറി നടന്നതെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷത്ത് CPIയും CPMഉം നേർക്കുനേർ വന്നിരിക്കുകയാണ് പോരിലേക്ക്. അതായത് വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ CPI CPMനെ കടന്നാക്രമിക്കുകയാണ്. CPMന്റെ പിഴവുകൾ കൊണ്ടാണ് വയനാട്ടിൽ വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നും മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത് എന്നുമാണ് ഇപ്പോൾ CPI ഉയർത്തിക്കാട്ടുന്നത്. മണ്ഡലത്തിൽ ഗുരുതര വോട്ടു ചോർച്ച ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നതാണ് ബൂത്ത് തലത്തിൽ നിന്നും പുറത്തു വന്ന കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. മന്ത്രി OR കേളുവിന്റെ പഞ്ചായത്തായ തിരുനെല്ലിയിൽ പ്രിയങ്കാ ഗാന്ധിക്കായിരുന്നു ലീഡ് എന്നതും ബൂത്ത് തല കണക്കുകളിൽ വ്യക്തമായതോടെയാണ് കൂട്ടയടി നടക്കുന്നത്. വയനാട് ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും LDF കനത്ത തിരിച്ചടി നേരിട്ടതായി കണക്കുകളിൽ പറയുന്നു. ബത്തേരിയിലെ 97 ബൂത്തുകളിൽ BJPക്ക് പിറകിലാണ് LDF സ്ഥാനാർത്ഥിയായ സത്യൻ മുഖേരി ഉണ്ടായിരുന്നത്. മാനന്തവാടിയിൽ 39 ബൂത്തുകളിലും കൽപ്പറ്റയിൽ 35 ബൂത്തുകളിലും മൂന്നാം സ്ഥാനത്താണുള്ളത്. അതേസമയം വയനാട് ലോക്സഭാ മണ്ഡല രൂപവൽക്കരണ ശേഷം ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭ്യമായതോടെ ദയനീയ പരാജയം നേരിടേണ്ടി വന്ന CPIയുടെയും സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെയും അമർഷം CPMന് നേരെയാണ്. 2014 356,165 വോട്ട് നേടിയ സത്യൻ മുഖേരിക്ക് ഇത്തവണ 2.1 ലക്ഷം വോട്ടാണ് നേടാനായത്. 1.4 ലക്ഷത്തോളം വോട്ടിന്റെ കുറവ്. കഴിഞ്ഞ തവണ ആനിരാജ മത്സരിച്ചപ്പോൾ 283,023 വോട്ടും 2019 PP സുനീർ മത്സരിച്ചപ്പോൾ 274,597 വോട്ടും നേടിയിരുന്നു. മണ്ഡല ചരിത്രത്തിൽ LDFന് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച ആളും ഏറ്റവും കുറഞ്ഞ വോട്ട് നേടിയ സ്ഥാനാർത്ഥിയും സത്യൻ മുഖേരിയായി. മണ്ഡലം രൂപവൽക്കരിച്ച ശേഷം ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. മണ്ഡലത്തിൽ താരതമ്യേന തങ്ങളെക്കാൾ ശക്തരായ CPM പ്രവർത്തകർ വോട്ട് ചെയ്യാത്തതാണ് പോളിംഗും വോട്ട് ലഭ്യതയും കുറയാനിടയായത് എന്ന ആക്ഷേപവും CPIക്കുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ തങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായില്ല എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ വിശദീകരണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന CPM നേതാക്കൾ മണ്ഡലത്തിലെ പ്രചാരണത്തിൽ പങ്കെടുത്തെന്ന് TP രാമകൃഷ്ണൻ പറയുമ്പോഴും CPI തൃപ്തരല്ല. CPMന്റെ വോട്ടും പ്രവർത്തനവും കൊണ്ട് വയനാട്ടിൽ പിടിച്ചു നിന്നിരുന്ന CPIയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് CPMന്റെ മുതിർന്ന നേതാക്കൾ പോലും വിട്ടുനിന്നു. പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും നടക്കുമ്പോൾ CPM കൊടി കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മോശം സ്ഥാനാർത്ഥിയെ നിർത്തി അനായാസ ജയം അനുവദിക്കേണ്ടെന്ന തീരുമാനത്തിനൊടുവിലാണ് പാർട്ടി നിർബന്ധപ്രകാരം സത്യൻ മുഖേരി സ്ഥാനാർത്ഥിയായത്. ചൂരൽമല ഉരുൾപൊട്ടൽ സമയത്ത് ഭക്ഷണശാല വിവാദവും ADGP അജിത് കുമാറിനെതിരെ പ്രതികരിച്ചതും തൃശൂർ പൂരം വിഷയത്തിലടക്കം CPI CPMമായി ഏറ്റുമുട്ടിയിരുന്നു. ഇതും CPI CPM വിള്ളലിനിടയാക്കി. 10,000 താഴെ മാത്രം അംഗങ്ങളുള്ള CPIക്ക് വയനാട് മണ്ഡലത്തിൽ വലിയ സ്വാധീനമില്ലെന്ന കാര്യം വ്യക്തമായിട്ടും ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സമ്മേളനങ്ങൾക്കാണ് CPM മുൻഗണന നൽകിയതെന്നും CPI ആരോപിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ചേരി തിരിഞ്ഞ് കൂട്ടയടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.